ഹായ് മല്ലു മാസ്റ്ററിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കേരള അക്കൗണ്ട് കോഡിൻ്റെ ഒരു മുൻവർഷ ചോദ്യപ്പേപ്പറാണ് രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബറിൽ നടന്ന കേരള അക്കൗണ്ട് കോഡ് ഹയറിൻ്റെ ഒരു ചോദ്യപ്പേപ്പറാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇത് ഞാൻ രണ്ട് പാർട്ടുകളായിട്ടാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ആദ്യത്തെ പാർട്ടിൽ ഞാൻ അൻപത് ചോദ്യങ്ങളാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മറ്റൊന്നും കൊണ്ടല്ലാതെ വല്ലാതെ ദീർഘിപ്പിച്ച് നിങ്ങളെ മടിപ്പിക്കാതിരിക്കാനാണ് ആ അൻപത് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ഞാൻ അവസാനം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ എന്തുകൊണ്ടും ഈ മുൻവർഷ ചോദ്യപേപ്പറുമായിട്ട് ഒന്ന് പരിചയപ്പെടുത്തുന്നത് നല്ലതാണ് വളരെ നല്ല ഒരു ചോദ്യപേപ്പറാണത് ടെക്സ്റ്റ് ബുക്കിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളും ഇതിൽ കാണുന്നുണ്ട് അപ്പോൾ ഏറ്റവും അവസാനമാണ് ഞാൻ ഇതിൻ്റെ ഉത്തരങ്ങൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾ ആദ്യം ഒന്ന് ട്രൈ ചെയ്യുക എൻ്റെ വീഡിയോസ് കണ്ടതിന് ശേഷം ഇത് ട്രൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഉത്തരങ്ങൾ കണ്ടുപിടിക്കുന്നതിൽ യാതൊരു പ്രയാസവും ഉണ്ടാവില്ല അപ്പോൾ എൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക Vadi Jodhiam, the responsibility for watching the progress of expenditure of a grant of appropriation devolves on the Executive, Legislature, Finance Department, Audit Department. And the a money bill shall be introduced in the House of People, the Council of States, House of People or Council of States, none of the above. മൂന്നാമത്തെ ചോദ്യം സെലക്ട് ദ എക്സ്പെൻഡിച്ചർ ബിലോ വിച്ച് ഷൾ നോട്ട് ബി ചാർജ് ഓൺ ദ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് യൂണിയൻ ഗവൺമെന്റ് ഇങ്ങനത്തെ ഒരു ചോദ്യം അക്കൗണ്ട് കോഡിന്റെ എല്ലാ പരീക്ഷകൾക്കും ചോദിച്ചു കാണുന്നുണ്ട് അതായത് ലോവർ ഹയർ ഹയറായാലും എക്സിക്യൂട്ടീവിന്റെ പരീക്ഷകളായാലും എനി സം റിക്വയർ ടു സാറ്റിസ്ഫൈ എനി ജഡ്ജ്മെന്റ് ഡിഗ്രി ഓഫ് എനി കോർട്ട് ദ എമലിമെൻസ് ആൻഡ് അലവൻസസ് ഓഫ് പ്രൈം മിനിസ്റ്റർ ഡെപ്റ്റ് ചാർജ് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സാലറി അലവൻസ് പേയബിൾ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ നാലാമത്തെ ചോദ്യം സ്റ്റേറ്റ് ദ ലോ ലിസ്റ്റഡ് ബിലോ വിച്ച് ഷാൽ നോട്ട് ഡീം ടു ബി അനമെൻമെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ദ പർപ്പസ് ഓഫ് ആർട്ടിക്കിൾ ത്രീ സിക്സ്റ്റി എയ്റ്റ് ആർട്ടിക്കിൾ ത്രീ സിക്സ്റ്റി എയ്റ്റുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻസാണ് ചോദിച്ചിരിക്കുന്നത് സ്റ്റേറ്റ് ദ ലോ അതിൽ എയും സിയും ഓപ്ഷൻസ് ഒരുപോലെ ഉണ്ടാവും ക്വസ്റ്റ്യൻ പേപ്പറിലോ അങ്ങനെ തന്നെ കണ്ടത് പക്ഷെ ആ ചോദ്യം ഒഴിവാക്കിയതായിട്ട് കാണുന്നില്ല ഫോർമേഷൻ ഓഫ് ന്യൂ സ്റ്റേറ്റ്സ് ഓപ്ഷൻ ഡി എനി ഓഫ് ദ ലിസ്റ്റ് ഇൻ ദ സെവൻത്ത് ഷെഡ്യൂൾ അഞ്ചാമത്തെ ചോദ്യം

Aramta Jodhym, court which shall have power for enforcement of any rights conferred by Part 3 of the Constitution. The Supreme Court, the High Court, District Court. Option D, 1 and 2. National Goods and Service Tax became law by dash amendment of the Constitution. 102nd, 115th, 101st, 122nd. Aramta Jodhym, എക്സിക്യൂട്ടീവ് പവർ ഓഫ് സ്റ്റേറ്റ് ഷാൽ ബി വെസ്റ്റഡ് ഇൻ ചീഫ് മിനിസ്റ്റർ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഗവർണർ പ്രസിഡന്റ് നല്ലൊരു ചോദ്യമാണത് എക്സിക്യൂട്ടീവ് പവർ സ്റ്റേറ്റിന്റെ എക്സിക്യൂട്ടീവ് പവർ ആരുടെ അടുത്താണ് ക്വസ്റ്റൻ നമ്പർ നയൺ പഞ്ചായത്ത് അറ്റ് എ വില്ലേജ് ഇന്റർമീഡിയറ്റ് ആൻഡ് ഡിസ്റ്റ് ലെവൽ ഹാവ് ബീൻ കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ ഡാഷ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കളാണ് ചോദിച്ചിരിക്കുന്നത് ആർട്ടിക്കൽ ടൂ ഫോർട്ടി ത്രീ ആർട്ടിക്കിൾ ടൂ ഫോർട്ടി ത്രീ ആർ ആർട്ടിക്കൽ ടൂ ഫോർട്ടി ത്രീ ബി ആർട്ടിക്കൽ ടു ഫോർട്ടി ത്രീ

ദ അതോറിറ്റി ഫോർ ഫോമേഷൻ ഓഫ് എ ന്യൂ സ്റ്റേറ്റ് ഓർ എ ഓൾട്ടറേഷൻ ഓഫ് ഏരിയാസ് ഓർ ബൗണ്ടറീസ് ഓർ നെയിംസ് ഓഫ് എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ് ഈസ് വെസ്റ്റഡ് വിത്ത് പാർലമെന്റ് രാജ്യസഭ പ്രസിഡന്റ് ലോക്സഭ ഒത്തിരിയോട്ടം ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യമാണത് ദ അതോറിറ്റി ടു അമൻ എനി പ്രൊവിഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് വെസ്റ്റഡ് ഇൻ ദ യൂണിയൻ ക്യാബിനറ്റ് പ്രസിഡന്റ് പാർലമെന്റ് സുപ്രീം കോർട്ട് ഇതൊക്കെ എപ്പോഴെപ്പോഴും അവർ ചോദിക്കുന്ന ചോദ്യങ്ങളാണത് കേട്ടോ പതിനാമത്തെ ചോദ്യം ഓൾ കോൺട്രാക്ട്സ് മെയ്ഡ് ഇൻ ദ എക്സസൈസ് അഫ് ദ എക്സിക്യൂട്ടീവ് പവർ ഓഫ് എ സ്റ്റേറ്റ് ഷൽ എക്സ്പ്രസ് ടു ബി മെയ്ഡ് ഓർ എക്സിക്യൂട്ടഡ് ബൈ ദ ചീഫ് സെക്രട്ടറി ടു ഗവൺമെൻറ്റ് സെക്രട്ടറി ഇൻ ചാർജ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് കൺസേൺ ചീഫ് മിനിസ്റ്റർ ഗവർണർ പതിനഞ്ചാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫണ്ടമെൻറ്റൽ റൈറ്റ് അണ്ടർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഫണ്ടമെന്റൽ റൈറ്റ് അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ അത് ശ്രദ്ധിക്കണം റൈറ്റ് ടു ഇക്വാലിറ്റി റൈറ്റ് ടു പ്രോപ്പർട്ടി റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആൻഡ് ഹൗ മെനി പാർട്ട്സ് ആർ ഗവൺമെൻറ് അക്കൗണ്ട്സ് കെപ്റ്റ് ഉണ്ടോ എൻ്റെ വീഡിയോയിലൊക്കെ ഞാൻ വളരെ വൃത്തിയായിട്ട് മെൻഷൻ ചെയ്തു കൊടുത്തുള്ള ഒരു സെഗ്മെൻ്റ് ആണ് അക്കൗണ്ട് കോഡിൻ്റെ ആ വീഡിയോസൊക്കെ കാണാത്തവരത് പോയി കാണണം കേട്ടോ എത്ര പാർട്ടുകൾ ഉണ്ടെന്നാണ് ഓരോന്നും ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ടത് അതിന് ഫോർ പാർട്ടാണ് ഫൈവ് പാർട്ടാണോ ത്രീ പാർട്ടാണോ അതുപോലെ ടു പാർട്സ് ആണോ എന്നുള്ള ചോദ്യം എപ്പോഴും ആവർത്തിച്ച് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണത് പതിനേഴാമത്തെ ചോദ്യം വിച്ച് എങ് ദ ഫോളോയിങ് ഇസ് എ ഫണ്ടമെന്റൽ ഡ്യൂട്ടി കണ്ടോ നേരത്തെ കണ്ടത് ഫണ്ടമെന്റൽ ഡ്യൂട്ടി അല്ലാത്തതാണ് ഇപ്പോൾ ചോദിച്ചിരിക്കുന്ന ഫണ്ടമെന്റൽ ഡ്യൂട്ടി ഈ ചോദ്യങ്ങൾ എപ്പോഴും തിരിച്ചും ഒക്കെ ചോദിക്കുന്നുണ്ട് പ്രൊവൈഡ് ഫോർ ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ഫ്രീ ലീഗൽ ഐഡ് പ്രൊവൈഡ് ഫോർ ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത് പ്രൊവൈഡ് ഫോർ ദ പ്രൊമോഷൻ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് സേഫ് ഗാർഡ് പബ്ലിക് പ്രോപ്പർട്ടി ആൻഡ് ടു അബ്ജേർവ് വയലൻസ് പതിനെട്ടാമത്തെ ചോദ്യം ഹൂസ് അപ്രൂവൽ ഈസ് നെസസറി ഫോർ ദ ഇൻട്രഡക്ഷൻ ഓഫ് എ മൈനർ ഹെഡ് ഇൻ ദ സ്റ്റേറ്റ് ബജറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഗവർണർ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഫിനാൻസ് മിനിസ്റ്റർ അക്കൗണ്ടന്റ് ജനറൽ എൻ്റെ വീഡിയോയിലൊക്കെ ഞാനിത് മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ട് നിങ്ങളെ ഓപ്ഷൻസ് മെച്ചപ്പുറത്തെടുക്കുന്ന റഫ് പേപ്പറിൽ കുറിച്ച് വയ്ക്കുക ഇത് തന്നെയാണ് നിങ്ങൾക്ക് കൂടുതൽ പ്രയോജനം ചെയ്യുക പരീക്ഷയ്ക്ക് യാതൊരു സംശയവും വേണ്ട എന്തെങ്കിലും മടിയുള്ള ഒരു ബുക്ക് മറിച്ച് നോക്കി കണ്ടെത്തണമെന്നില്ല അവസാനമുള്ള ആൻസേഴ്സ് നോക്കിയതിന് ശേഷം ഒരു വട്ടം കൂടി ചെയ്തു നോക്കുക പത്തൊമ്പതാമത്തെ ചോദ്യം പേയ്മെൻറ്റ് ഓഫ് ഗ്രാന്റ് ഇൻ ടു സെറ്റൻ സ്റ്റേറ്റ്സ് ഔട്ട് ഓഫ് ദ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ദ ഫിനാൻസ് കമ്മീഷൻ ഈസ് ബേസ്ഡ് ഓൺ വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ടൂ സെവൻറ്റി ടു സിക്സ്റ്റി നയൻ ടു സെവൻറ്റി ഫൈവ് ടു സിക്സ്റ്റി എയ്റ്റ് ഹൗ ഓഫൺ ഇസ് എ ഫിനാൻസ് കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂട്ടഡ് അറ്റ് ദ എക്സ്പയറി ഓഫ് എവറി ഫിഫ്ത് ഇയർ വർ അറ്റ് എസ് എ ചെയർലിയർ ടൈം കൺസിഡേഴ്സ് നെസസറി

എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വശ്നാണത് ഇൻ പബ്ലിക് അക്കൗണ്ട് വിച്ച് അൽഫബറ്റ് ഈസ് അസൈൻ ടു ഡിനോട്ട് ഡെപ്പോസിറ്റ്സ് ആൻഡ് അഡ്വാൻസസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ വീഡിയോസിൽ പറഞ്ഞു പോയിട്ടുള്ളതാണ് അക്കൗണ്ട് കോഡിൻ്റെ വീഡിയോസ് കാണാത്തവർ പോയി കാണുക ഏത് ലെറ്റർ ആണെന്നാണ് ഓരോ ലെറ്ററും ഞാനതിൽ മെൻഷൻ ചെയ്തു പോയിട്ടുണ്ട് എം ജെ എൻ കെ ദ മെയിൻ യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഇൻ അക്കൗണ്ട്സ് ഈസ് ദ സബ് ഹെഡ് ഡീറ്റെയിൽ ഹെഡ് മേജർ ഹെഡ് മൈനർ ഹെഡ് ഇരുപത്തിനാലാമത്തെ ചോദ്യം എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് വിത്ത് ഒബ്ജക്ട് ഓഫ് ഹൈദർ ഇൻക്രീസിംഗ് കോൺക്രീറ്റ് അസറ്റ്സ് ഓഫ് എ മെറ്റീരിയൽ ആൻഡ് പെർമനൻറ്റ് ക്യാരക്ടർ ഓർ എക്സ്റ്റിങ്യൂഷിംഗ് ഓർ റെഡ്യൂസിംഗ് റെക്കറിംഗ് ലയബിലിറ്റീസ് ഈസ് ക്ലാസിഫൈഡ് ആസ് റവന്യൂ എക്സ്പെൻഡിച്ചർ വാട്ടർ എക്സ്പെൻഡിച്ചർ ചാർജഡ് എക്സ്പെൻഡിച്ചർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെ നോക്കുക നോക്കുക എപ്പോഴും പരീക്ഷ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണത് ഇത് ഇല്ലാത്ത ഒരു ക്വസ്റ്റൻ പേപ്പർ ഉണ്ടാവില്ല എല്ലാ പരീക്ഷയ്ക്കും ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണത് which among the following departments settle the claims against it through checks? forest department, health services, commercial taxes, agriculture department. under which detailed head of account is the expenditure on purchase and maintenance of a staff car to be debited? other charges? motor vehicles, office expense, travel expense. which among the following is a commercial department? forest. ടെക്സ്റ്റ് ബുക്ക് ഡിപ്പാർട്ട്മെൻറ്റ് കമേഴ്സിയൽ ടാക്സസ് ഡിപ്പാർട്ട്മെൻറ്റ് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് ഇരുപത്തി എട്ടാമത്തെ ചോദ്യം ദ ആനുവൽ അക്കൗണ്ട്സ് ഓഫ് ദ സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ് ആർ പ്രിപ്പയർഡ് ഫോർ ദ ഫൈനാൻഷ്യൽ ഇയർ റണ്ണിംഗ് ഫ്രം ഫസ്റ്റ് ജൂലൈ ടു തേർട്ടീൻത് ജൂൺ ഫസ്റ്റ് ഏപ്രിൽ ടു തേർട്ടി ഫസ്റ്റ് മാർച്ച് ഫസ്റ്റ് ജനുവരി ടു തേർട്ടി ഫസ്റ്റ് ഡിസംബർ ഫസ്റ്റ് മാർച്ച് ടു ട്വന്റി എയ്റ്റ് ഫെബ്രുവരി ദ ഫിഫ്ത് ആൻഡ് ദ ലാസ്റ്റ് ഡയർ ഓഫ് ക്ലാസിഫിക്കേഷൻ ഇൻ ദ അക്കൗണ്ട് എയ്സ് ഉണ്ടാവും എപ്പോഴെപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളാണത് ഡീറ്റെയിൽ ഹെഡ് subhead, submajor head, minor head. mupam the transactions relating to the contingency fund of a state are recorded under which part of the government accounts? part 3, part 1 and 2, part 1, part 2. the traveling allowance of an officer paid from general revenues when traveling on duty connected with a local fund is charged to local fund, to the head of account from which he is drawing pay. local fund and government on 50 is to 50 basis not to not to means none of the above nano desikina to <that> 32nd question tax collected by government are classified under contingency fund revenue account consolidated fund public account 33rd question items of receipt or payment which cannot be at once be taken to a final cut of receipt or charge may be temporarily held under which head

Head of office where the gazette officer is working, district treasury officer, accountant general, Upati who is responsible for keeping the expenditure within the grant or appropriation, director of treasuries, chief controlling officer, AG, finance department, which legislative committee examines the appropriation accounts, finance accounts, and audit reports, subject committee, estimate committee, public accounts committee, committee on.

ഒഡീഷ കറസ്പോണ്ടിംഗ് ക്യാപിറ്റൽ ഔട്ട്ലെ ഓൺ ഫോറസ്ട്രി ആൻഡ് വൈൽഡ് ലൈഫ് അല്ല ആ ക്യാപിറ്റൽ ഔട്ട്ലെ വരുമ്പോൾ എന്ത് മാറ്റം ഉണ്ടാവുമെന്നാണ് ചോദിക്കുന്നത് ഫോർ സിക്സ് സീറോ ഫോർ ത്രീ ഫോർ സീറോ സിക്സ് ഫോർ ഫോർ സീറോ സിക്സ് സിക്സ് ഫോർ സീറോ സിക്സ് നാൽപ്പതാമത്തെ ചോദ്യം ദ പ്രൈസ് സ്റ്റോർസ് ലഡ്ജർ ഈസ് ക്ലോസ് ഫോർ ബോത്ത് ക്വാണ്ടിറ്റീസ് ആൻഡ് വാല്യൂ അറ്റ് ദ എൻഡ് ഓഫ് ദി കലണ്ടർ ഇയർ അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് മന്ത് ഹാഫ് ഇയർലി ക്വാർട്ടർലി നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം എമാങ് ദ ഫോളോയിങ് വിച്ച് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ മീനിങ് ഓഫ് ത്രീ ഈസ് ഓഫ് ഓഡിറ്റ് ഇക്കണോമി ഫിഷ്യൻസി ഇഫക്റ്റീവ്നെസ് എൻ പവർ ഉണ്ടാവുക വീഡിയോ ഒക്കെ പോയി കാണുക അതിൽ ഞാൻ വളരെ വിശദമായി പറഞ്ഞു പോയിട്ടുണ്ട് അതൊക്കെ നാൽപ്പത്തി രണ്ടാമത്തത് ദ ഇഷ്യൂ റേറ്റ് ഓഫ് അൻ ആർട്ടിക്കൽ ഇസ് പെക്സ്റ്റ് അറ്റ് ദ ബിഗിനിംഗ് ഓഫ് ഈ ഇർ അറ്റ് ദ ക് ക്ലോസ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയാർ അറ്റ് ദ ക്ലോസ് ഓഫ് ദ കലണ്ടർ ഇയാർ ഹാഫ് ഇയർ നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം വാട്ട് ഈസ് എ മെയിൻ ഒബ്ജക്ട് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ഫ്രോഡ്സ്

നാൽപ്പത്തി ചോദ്യം ബിൻ കാർഡ്സ് ഓഫ് സ്റ്റോഴ്സ് ഈസ് പോസ്റ്റഡ് ഫ്രം ഇഷ്യു നോട്ട്സ് പ്രൈസ് സ്റ്റോർസ് ലഡ്ജ് ഇൻവോയ്സസ് ഗുഡ്സ് റിസീവ് ഷീറ്റ്സ് ആൻഡ് സ്റ്റോർ ഇൻഡൻസ് ബിൻ കാർഡ്സ് ഒക്കെ എപ്പോഴും ചോദിക്കുന്നതാണ് നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം എ നോമിനൽ റോൾ ഓർ ലിസ്റ്റ് ഓഫ് ലേബറേഴ്സ് എംപ്ലോയിഡ് ഡെയിലി ഓൺ വർക്ക്സ് ഈസ് നോണേഴ്സ് മസ്റ്റർ റോൾ മെഷർമെൻറ്റ് വർക്ക് വർക്ക് അപ് കോൺട്രാക്ടേഴ്സ് ലഡ്ജർ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണത് നാൽപ്പത്തിയാറാമത്തെ ചോദ്യം ഡീറ്റെയിൽഡ് ചെക്കിംഗ് ഓഫ് സർവീസ് ബുക്സ് ആർ ഡൺ ഇൻ ദ് ദോസ് ഹു ഹാവ് കംപ്ലീറ്റ് ട്വന്റി ഫൈവ് ഇയേഴ്സ് ഓഫ് സർവീസ് ദോസ് ഹു ആർ ലൈക്ലി ടു കംപ്ലീറ്റ് തേർട്ടി ഇയർസ് ഓഫ് സർവീസ് ദോസ് ഹു ഹാവ് അവൈൽഡ് ലീവ് വിതഔട്ട് അലവൻസ് ഫോർ മോർ ദാൻ ട്വന്റി ഫൈവ് ഇയേഴ്സ് ദോസ് ഹു ഹാവ് കംപ്ലീറ്റഡ് പ്രൊബേഷൻ ഇൻ ദ എൻട്രി പോസ്റ്റ് അവൈൽഡ് ലീവ് എന്നുണ്ടോ ശ്രദ്ധിക്കണേ നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം ദ സെക്കൻഡ് സ്റ്റേജ് ഓഫ് ലെജിസ്ലേറ്റീവ് കൺട്രോൾ ഓവർ ദ ഫിനാൻസസ് ഈസ് എക്സസൈസ് അറ്റ് ദ ടൈം ഓഫ് പോളിസി മേക്കിംഗ് ബഡ്ജറ്റ് പ്രിപ്പറേഷൻ പോളിസി ഇംപ്ലിമെൻറ്റേഷൻ സ്ക്രൂട്ടിനി ബൈ ദ ലെജിസ്ലേറ്റീവ് കമ്മിറ്റി നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം വിജ് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ മന്ത്ലി റിട്ടേൺസ് ഫ്രം ട്രഷറി ടു എ ജി ചിലൻ അക്കൗണ്ട് ഷെഡ്യൂൾ ഓഫ് റെസീപ്സ് ക്യാഷ് അക്കൗണ്ട് ലിസ്റ്റ് ഓഫ് പേയ്മെൻറ്റ്സ് Tax assessment comes under which of the following? Judicial Act, Statutory Act, Legal Act, Quasi Judicial Act. If a member of a finance committee is appointed as a minister, can he continue in the committee? He may continue as a member with the permission of the speaker. He may continue to be a member of the committee. He ceases to be a member from the date of appointment as minister. he can continue to be a member of the committee at his option അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആദ്യ പാർട്ടാണ് നമ്മൾ കണ്ടത് ആദ്യത്തെ അൻപത് ചോദ്യങ്ങൾ ഞാൻ ഞാനിടയ്ക്ക് മെൻഷൻ ചെയ്തു പോയിട്ടുള്ള ആവർത്തിച്ചിട്ടുള്ള ചോദ്യങ്ങളും ഞാൻ അവിടെ പറഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പ്രത്യേകം നോട്ട് ചെയ്യുക അപ്പോൾ ഉത്തരങ്ങൾ കണ്ടുപിടിക്കാൻ മടിയുള്ളവർക്ക് ചെയ്യാവുന്ന ഒരു രീതി ഇവിടെ വന്ന് ആൻസേഴ്സ് നോക്കുക എന്നിട്ട് എന്നിട്ടത് ഒന്നുകൂടി ചെയ്തു നോക്കുക അപ്പോൾ നിങ്ങളുടെ സ്കോർ നോക്കുക നിങ്ങളൊരു റഫായിട്ട് എടുക്കുന്ന ടൈമും നോക്കുക അപ്പോൾ ആ അൻപത് ചോദ്യങ്ങൾ ഓണാൻ ആവറേജ് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോന്ന് നോക്കുക അപ്പോൾ പുസ്തകത്തിൻ്റെ സഹായത്തോടെയോ എൻ്റെ അക്കൗണ്ട് കോഡിൻ്റെയും ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ഗവൺമെൻറ് അക്കൗണ്ട്സ് ആൻഡ് ഓഡി അതിൻ്റെ വീഡിയോസ് കണ്ടിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇതിൻ്റെ ഉത്തരങ്ങൾ കണ്ടുപിടിക്കാവുന്നേ ഉള്ളു കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ആ ബുക്കിൽ നിന്ന് വളരെ കുറച്ച് ചോദ്യങ്ങളാണ് ഈ ഭാഗത്ത് വരുന്നുള്ളൂ അപ്പോൾ അത് വല്ലാതെ നിങ്ങൾ ബേജാറാവേണ്ട കാര്യമില്ല അപ്പോൾ ഇത് ആവർത്തിച്ച് നോക്കിയിട്ട് അത് അൻപത് ഉത്തരങ്ങളും ശരിയാവുന്നവരെ അത് ട്രൈ ചെയ്യുക യാതൊരു സംശയവും വേണ്ട ഇത് തന്നെയാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് കൂടുതൽ പ്രയോജനം ചെയ്യുക അപ്പം ഞാൻ വളരെ വലിച്ച് ദീർഘിപ്പിക്കുന്നില്ല മടിപ്പിക്കുന്നില്ല ഇതിൻ്റെ അടുത്ത പാർട്ട് നിങ്ങൾക്ക് ഉടനെ കാണാം അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ അത് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് സജസ്റ്റ് ചെയ്യുക അതുപോലെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക